നമസ്കാരം. നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നാട്ടിലെ താരമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് ആറങ്ങോട്ടുകര തിരുമറ്റക്കൊടി ഗ്രാമത്തിലുള്ള വിദ്യാ സന്തോഷ് കുമാറാണ്. ശബ്ദമാതിരും തുളുമ്പുന്ന ഈ കലാകരിയെ വളരെ സ്നേഹത്തോടെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പഞ്ചവർണ്ണ കിളിച്ചിലുള്ള പുന്നാര ചെമ്പകപ്പൂമലരെ, പഞ്ചവർണ്ണ കിളിച്ചിലുള്ള പുന്നാര ചെമ്പകപ്പൂമലരെ, കണ്ണും നടച്ചോ ഞാൻ നോക്കിയാലും കാണാനഴകുള്ളോളെ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, എന്തോരഴകാണെന്നേ, തക്കാളി ചോപ്പുള്ള നിൻ കവിയിലോരത്തി നാണത്തിന്നുണക്കുഴിയോ, തക്കാളി ചോപ്പുള്ള നിൻ കവിളോരത്ത് നാണത്തിന്നുണക്കുഴിയോ, പുന്നാരപ്പാട്ട് ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, എന്തോരഴകാണെന്നേ. വിദ്യ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വിദ്യയുടെ വീട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആറങ്ങോട്ടുകര തിരുമറ്റക്കോട് ക്ഷേത്രത്തിന്റെ അടുത്താണ് അല്ലേ? വിദ്യ എന്തെങ്കിലും ചെയ്യണ്ട? ജോലി എന്തെങ്കിലും ചെയ്യണ്ട? ഇല്ല, ഇപ്പൊ മൂന്ന് മക്കളാണ്, ഇപ്പൊ ഹൗസ് വൈഫാണ്. അത് ശരി. അതുകൂടാതെ ഈ ഇപ്പോ സംഗീതം, അതായത് മ്യൂസിക് വരെ കേട്ട് എന്താണ് ചെയ്യാറ്? അതായത് ഗാനമേള വേദികളിലൊക്കെ പോവാറുണ്ട്? പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വീടിന്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ ഞാൻ പാടിയപ്പോ അവിടെ അടുത്തുള്ള ഏട്ടന്മാരും കുട്ടികളൊക്കെ കൂടിയിട്ടാണ് പാടിയപ്പോ എല്ലാവരുടെ അടുത്തുള്ള എല്ലാവരും പറഞ്ഞു ഇത് നന്നായിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്കൊരു ട്രൂപ്പ് തുടങ്ങിക്കൂടെ എങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളൊരു ട്രൂപ്പ് തുടങ്ങി, സ്കൈലാക്സ് എന്നാണ് ആ ട്രൂപ്പിന്റെ പേര്. അവിടുന്ന് കുറച്ച് പരിപാടി ഞങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ചിലപ്പോ നമ്മളിപ്പോ ഇന്നത്തെ ഒരു ദിവസം നാടൻപാട്ടാണ് കൂടുതൽ പാടുന്നത് അല്ലേ? നാടൻപാട്ടാണ് ഇതിൽ പാടാൻ ഉദ്ദേശിക്കുന്നത്. നാടൻപാട്ട് കൂടാതെ തന്നെ ഈ സിനിമാ പാട്ടൊക്കെ എല്ലാം പാടാറുണ്ട്? സിനിമാ പാട്ടാണ് ഞാൻ കൂടുതലും പാടി. നാടൻപാട്ട് ഇഷ്ടമാണ്, കേൾക്കാൻ താല്പര്യമാണ്, അങ്ങനെ പാടിയിട്ടില്ല. പക്ഷെ ഈ സിനിമാ പാട്ടിനോടാണ് കൂടുതൽ പാടാറ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഇത് നാട്ടിലെ താരങ്ങളിൽ ഇന്ന് നാടൻപാട്ടാണ് പാടുന്നത് മാത്രം അല്ലേ? ഓക്കെ. ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അച്ഛൻ അമ്മ ഇല്ല, പിന്നെ ചേച്ചി അച്ഛമ്മ അമ്മായി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഏട്ടന്റെ വീട്ടില് അച്ഛൻ അമ്മ പിന്നെ ഞങ്ങള് മൂന്നു. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ്? ചേട്ടൻ പെയിന്റിംഗ് ആണ്. ചേട്ടൻ പാട്ടൊക്കെ പാടും? പാട്ട് പാടും. സപ്പോർട്ടാണോ? നല്ല ഈ പ്രോഗ്രാമിനൊക്കെ പോകാനൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്. ഏട്ടന് സപ്പോർട്ടാണ്, പക്ഷെ കൂടുതലും ഏട്ടന്റെ അച്ഛനമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നും നമ്മുടെ കൂടെ അച്ഛനമ്മയാണ് കൂടുതൽ സപ്പോർട്ട്. ഏട്ടനേക്കാളും കൂടുതൽ അവര് തന്നെയാണ്. ശബ്ദം ക്ലിയർ ആവാൻ വേണ്ടിട്ടൊക്കെ ഇപ്പൊ വെറ്റിലും കൽക്കണ്ടും ഉള്ളിൽ നിന്നൊക്കെ അവരെന്നെ വേഗം കഴിക്കുക, ശബ്ദം പറഞ്ഞിട്ട് അവര് തന്നെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. എന്നെക്കാളും താല്പര്യം അച്ഛനമ്മയ്ക്കാണ്. നല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ്, നല്ല സപ്പോർട്ടുള്ള, ഇങ്ങനെ അപൂർവമാണ് ഇങ്ങനെ കിട്ടുന്നതൊക്കെ. നമുക്കൊരു പാട്ട് പാടാം. ഏതാണ് അടുത്തൊരു പാട്ട് കൂടി പാടാം? ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആട് കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ, ആട് കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ, അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണം ടാ, അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണം ടാ, ആടാട്
ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കരിയൊത്തൊരുമയഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തണം ടാ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണം ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ എന്തായാലും ഈ ഗാനം കേട്ടിട്ട് നമ്മുടെ ആടാട് പാടിയ ആ ഒരു അണിയപ്പുറത്തുവരൊക്കെ വിളിക്കും എന്തായാലും ഒരുപാട് നമ്മള് ഇപ്പോ ഈ നമ്മൾ ഇന്നിപ്പോ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയതാണ് അവർക്ക് ഈ ഇതിൽ വരാൻ പറ്റാത്ത ഒരു അസൗകര്യം കാരണമാണ് അല്ലെങ്കിൽ തീർച്ചയായും ഒന്ന് വിളിച്ചിരുന്നു കോൾ ചെയ്തിരുന്നു അപ്പൊ എന്തായാലും എന്റെ ഇത് കേട്ടിട്ട് വിദ്യയുടെ ഈ ആടാട് കേട്ടിട്ട് ആടാടിന്റെ ആ അണിയറ പ്രവർത്തകര ഒരു ഒരുമിച്ചുള്ള ഒരു ടീം വർക്കാണ് അവർ എന്തായാലും വിളിച്ചിരിക്കും കേട്ടോ പിന്നെ ഇഷ്ടമാണോ ഈ പാട്ട് അല്ലേ പാട്ട് ഇഷ്ടമാണ് മക്കൾക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് എല്ലാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണല്ലോ പിന്നെ വീട്ടിലാരെങ്കിലും പാട്ടൊക്കെ പാടും വീട്ടിലെ എന്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ നന്നായി പാട്ട് ശരി പാട്ട് പാടണം എവിടെ വീട് എവിടെ ശരിക്കും വീട് ചേലക്കര ചേലക്കര അന്തിമളങ്കാവ് അങ്ങനെ പറഞ്ഞു അമ്പലത്തിന്റെ ചക്കര ചേലുള്ള പിന്നെ എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടിപ്പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ ചക്കര ചേലുള്ള പെണ്ണെ എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടിപ്പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ ആ കാണും ആ മലച്ചോലേ മുങ്ങിക്കിടന്നൊരു നേരം ആയിരം ദൈവങ്ങളില്ലേ നിങ്ങൾ കണ്ണ് തുറക്കാഞ്ഞതെന്തേ നീളത്തിലുള്ളൊരു മുണ്ട് നിന്നെ വാരി പുതച്ചൊരു നേരം എന്നെ കൊണ്ടാവില്ല പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ ചക്കര ചേലുള്ള പെണ്ണെ എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടിപ്പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ നല്ല ഒരു മനോഹരമായ ഒരു ഗാനം ഇപ്പൊ പാടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടും കൂടിയാണ് അപ്പൊ എന്തായാലും വിദ്യ വളരെയധികം സന്തോഷം നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലും പാട്ടുകൾ പാടിയതിലൊക്കെ സന്തോഷമുണ്ട് ഇനിയും ഈ കുട്ടികളൊക്കെ ഇന്ന് മുതിർന്നതിന് ശേഷം പ്രോഗ്രാംസിനൊക്കെ പോകാൻ നോക്കുക അങ്ങനെ അടങ്ങിയിരിക്കണ്ട പാട്ടുകളൊക്കെ നമ്മൾ ഏത് വേദിയിലും പാടാൻ പറ്റുന്നതാണല്ലോ അപ്പൊ സന്തോഷം നന്ദി നമസ്കാരം.